കർണാടക സർക്കാർ അതിർത്തിയിൽ മലയാളികൾക്കായി സൗജന്യ കൊറോണ പരിശോധന ഒരുക്കുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാതെ കേരള സർക്കാർ മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രിയിൽ പ്രതിദിനം 100 പരിശോധനകൾ നടത്താനുള്ള സൗകര്യം മാത്രമാണ് ഉള്ളത് പരിശോധനയ്ക്കായി സർക്കാർ ആശുപത്രിയിൽ എത്തുന്നവർ കാത്തുനിന്ന് മടങ്ങേണ്ട അവസ്ഥയാണ് കർണാടകത്തിലേക്ക് പ്രവേശനത്തിന് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാനാണ് സർക്കാർ തീരുമാനം 72 മണിക്കൂറിനുള്ളിൽ നടത്തിയ ആർടിപിസിആർ പരിശോധനാ ഫലം കൈയിലുള്ളവർക്ക് മാത്രമാവും പ്രവേശനം കേരളത്തിൽ നിന്നും രോഗബാധിതർ സംസ്ഥാനത്തേക്ക് എത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പുതിയ തീരുമാനം ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കാസർഗോഡ് കർണാടക അതിർത്തിയായ തലപ്പാടിയിലെ ചെക്ക് പോസ്റ്റിന് സമീപത്തായി സൗജന്യ കൊറോണ പരിശോധന കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ പരിശോധനാ സൗകര്യം കേരള സർക്കാരോ ജില്ലാ ഭരണകൂടമോ ഇതുവരെ തയ്യാറായിട്ടില്ല പ്രതിദിനം 100 ൽ താഴെ പരിശോധനകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് രാവിലെ മുതൽ ആളുകൾ എത്തി കാത്തുനിന്ന് മടങ്ങേണ്ട അവസ്ഥയാണ് സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന കർണാടക സർക്കാരിനെ കുറ്റം പറയുന്ന കേരള സർക്കാർ ജനങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ആരോപണം മഞ്ചേശ്വരം താലൂക്ക് ഹോസ്പിറ്റലിൽ ആകെ 100 കോവിഡ് ടെസ്റ്റുകൾ മാത്രമേ ഒരു ദിവസം നടത്താറുള്ളൂ അതെ മഞ്ചേശ്വരത്തെ പല പിഎച്ച്സികളുണ്ട് പിഎച്ച്സിയിൽ ടെസ്റ്റ് നടത്താറില്ല അതേപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊന്നും ഈ ടെസ്റ്റ് നടത്താറില്ല ആക്ച്വലി അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ തലപ്പാടിയിൽ വെച്ച് ഒരു ടെസ്റ്റ് സെന്ററുകൾ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും ടെസ്റ്റ് സെന്ററുകൾ വെച്ചിരുന്നെങ്കിൽ ഇനി ഒരു പ്രശ്നവുമില്ല കാസർഗോഡ് ജില്ലയിൽ 100 ലേറെ പേർക്കാണ് പ്രതിദിനം കൊറോണ സ്ഥിരീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സൗകര്യമൊരുക്കിയില്ലെങ്കിൽ വീണ്ടും രോഗികളുടെ എണ്ണം വർദ്ധിച്ചേക്കും ജനം കാസർഗോഡ്